സ്വയം നൽകുന്ന
സ്വയം ധാരണമായി നൽകുന്ന, സ്വയം മുറിച്ചു നൽകുന്ന, സ്വയം അപ്പമായി മാറിക്കൊണ്ട് നമ്മളിലേക്ക് എഴുന്നേൽ വരാൻ ആഗ്രഹിക്കുന്ന കരുണാനിധിയ കരുണാനിധിയായ ദൈവത്തെ തന്നെയാണ്, സ്നേഹം തന്നെയായ ദൈവത്തെയാണ് ഞാൻ ദിവ്യകാരുണ്യത്തിലൂടെ സ്വീകരിക്കുന്നത്. അവൻ ദൈവമാണ് എന്ന് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദിവ്യകാരുണ്യത്തിലൂടെ എന്നിലേക്ക് കടന്നു വരുന്ന ദൈവത്തെ ഞാൻ എന്റെ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം, അവനെ സ്നേഹമായി അറിയാനും അനുഭവിക്കാനും ആഗ്രഹിക്കണം. എന്റെ ബുദ്ധിക്ക് തിരിച്ചറിവില്ലെങ്കിലും എന്റെ ഹൃദയം കൊണ്ട് എനിക്ക് എന്റെ തൗരാനെ സ്നേഹിക്കാൻ സാധിക്കും. കാരണം സ്നേഹം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് പൗലോസിക പറഞ്ഞു വയ്ക്കുമ്പോ വ്യക്തമായി ഞാൻ വിശ്വസിച്ചത്, ഞാൻ പ്രത്യാശിക്കുന്നത്, ഞാൻ ഏറ്റുപറയുന്നത് ഈ സ്നേഹത്തിന്റെ സുവിശേഷമായിട്ട് മാറണം. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ വഹിക്കും എന്നുള്ള ക്രിസ്തുവാക്യം നമുക്കുള്ള മുന്നറിയിപ്പാണ്. ഇന്നിന്റെ പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾക്ക് അപ്പുറം നിത്യതയുടെ സന്തോഷം ഹൃദയത്തിൽ നിറഞ്ഞവരും ജീവിതത്തിലെ ദൈവസ്നേഹത്തിന്റെ യഥാർത്ഥ സാക്ഷി മുറിയുന്നവരുമായിട്ട് നമുക്ക് മാറാൻ കഴിയണമെങ്കിൽ ദിവ്യകാരുണ്യത്തിലൂടെ ഞാൻ സ്വീകരിക്കുന്ന ക്രിസ്തുവിന്റെ തിരിശരീര രക്തങ്ങളിലൂടെ എനിക്ക് അവന്റെ സ്നേഹത്തെ ആത്മാർത്ഥമായി അറിയാനും അനുഭവിക്കാനും കഴിയണം. പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യമായി സ്നേഹമായി നമ്മളിലേക്ക് വരുന്നവൻ നമ്മെ സ്നേഹമാക്കി രൂപാന്തരപ്പെടുന്നു.